ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ടു ഫാത്തിസ് ലൈഫ്. ഇന്ന് ഞാനൊരു താമിയ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ റൊട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഈസ്റ്റ് ഒന്ന് നന്നായി പൊങ്ങി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ശരിയായി കിട്ടും, പൊങ്ങി നന്നായിട്ട് പൊങ്ങി വരും ഈസ്റ്റ്. അപ്പോൾ നമ്മളിനി മൈദ എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കിലോ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അതിലേക്കൊരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈസ്റ്റ് കൂടി ആയി കുഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇളം ചൂടിൽ, നല്ല ചൂട് വേണ്ട, ഒരു ഇളം ചൂടിലുള്ള വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനൊരു ഡോ തയ്യാറാക്കിയെടുക്കാം. ഒരു ചപ്പാത്തി പരുവത്തിൽ ഒന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ വെച്ച് ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അത് അടച്ചു കൊടുക്കണം. എന്നിട്ടൊരു 3-4 മണിക്കൂർ നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് താമിയ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ കടലയാണ് എടുത്തിട്ടുള്ളത്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം കേട്ടോ. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. കടല ഒന്ന് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് ഒരു സവോളയാണ്. അത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ ശേഷം പിന്നെ അതിലേക്കൊരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താമിയക്കുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം സോഡാ പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അടുത്തതായി നമ്മൾ കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിൻ്റെ ശേഷം നമുക്കൊന്ന് നുറുക്കിയെടുക്കാം, നീളത്തിനായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. നമ്മൾ കിഴങ്ങെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് വാർത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. അതൊരു ഉണങ്ങിയ തുണിയിൽ നമ്മൾ അതൊന്ന് തുടച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിൻ്റെ ശേഷം ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചെടുക്കണേ. ഇനി നമുക്കിതെല്ലാം ഒരുമിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അതുവരെ ഒന്ന് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കണേ. ഞാനിതൊരു ഉച്ച സമയത്തൊക്കെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഒരു 4-5 മണിയായപ്പോൾ ഞാനതെടുത്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് നമുക്ക് ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തി പരുവത്തിൽ അതിനേക്കാളും കുറച്ചൊരു കനത്തിലാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതുപോലെ ഓരോ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ടൊന്ന് ചപ്പാത്തി പരുവം ചുട്ടെടുക്കാം. നല്ല തീയിലിട്ടിട്ട് വേവിക്കരുത്, കുറഞ്ഞ തീയിലിട്ടിട്ട് നമ്മൾ പതുക്കെ പതുക്കെ വേണം അത് മറച്ചിട്ട് കൊടുക്കാൻ. കാരണം അത് നന്നായിട്ട് പൊങ്ങി വരണം. അതുവരെ നമ്മളൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൊട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൊട്ടി ഇത് എല്ലാം അത് ഇതേപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ റൊട്ടിയും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് താമയ പൊരിച്ചെടുക്കാം. ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സൗദിയിൽ നിന്ന് പോകുന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ താമയ കഴിക്കുന്നത്. മിസ് ചെയ്തൊരൊറ്റ ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാത്തതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ള എള്ളാണ്. അതുകൂടി ചേർത്തൊന്ന് കുഴച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് പോരാം. അപ്പോൾ ഇതാ ജിദ്ദേന്ന് വാങ്ങി കഴിച്ചിട്ടുള്ള അതേപോലത്തെ താമയ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ഉള്ള ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ താമയ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇനി നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് ഇതെടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ്, റൊട്ടി ഉണ്ട്, സലാഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ തൂമും, അതും മയോനൈസ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, താമിയ, പിന്നെ ഒരു മുട്ട ഇട്ടിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയതാണ്. പിന്നെ അതാ ചില്ലി സോസ്, പിന്നെ കെച്ചപ്പ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് പൊളിച്ച് വെച്ചിട്ടുള്ള റൊട്ടിയാണ്, അത് വെച്ചിട്ട് നമ്മൾ താമിയ നുറുക്കി വെക്കുക ആദ്യം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ മുട്ട, അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ട നമ്മൾ കട്ട് ചെയ്തിട്ട് അത് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ക്യാറും ക്യാരറ്റും കൂടി ചെറുതായി കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോനൈസ്, പിന്നെ അതുപോലെ ചില്ലി സോസ്, പിന്നെ കെച്ചപ്പ്, അങ്ങനെ എല്ലാം കൂടി ആക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഈ സാൻഡ്വിച്ച് ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. നാട്ടിൽ ഇവിടെ വെട്ടി ഞാൻ വന്നിട്ട് കിട്ടാത്തൊരു സാൻഡ്വിച്ച് കൂടിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എമ്മയായിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.